േപ്പാടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഷഹീദ് കൂടി ചേരുന്നുണ്ട് ഷഹീദ് ഒരുപക്ഷെ ക്യാമ്പിലൊക്കെ കഴിയുന്ന ആളുകളുണ്ട് അവരുടെ പ്രിയപ്പെട്ടവർ അവരുടെ ഉറ്റവർ അവരുടെ വീടുകളൊക്കെ നഷ്ടപ്പെട്ട കുറെ ആളുകളുണ്ട് അവരെ കൂടി ഒരുപക്ഷെ ഈ ജനകീയ തെരച്ചിലിന്റെ ഭാഗമാക്കുമായിരിക്കും അങ്ങനെ കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും എപ്പോഴായിരിക്കും അവരെ കൊണ്ടുവരിക അര്യ തീർച്ചയായും ആ തരത്തിൽ തന്നെ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്ന് ജനകീയ തെരച്ചിൽ തീരുമാനിച്ചിരുന്നത് പക്ഷേ നമുക്ക് ഏറ്റവും ഒടുവിൽ ഏറ്റവും പുതിയതായി ഇവിടുന്ന് ലഭിക്കുന്ന വിവരം വലിയ തോതിലുള്ള ആളുകൾ ക്യാമ്പിൽ നിന്നും ഈ തെരച്ചിലിനായി പോകില്ല എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് അത് ഇനിയും കൃത്യത വരുത്തേണ്ടതുണ്ട് ഏകദേശം ഞാനിപ്പോൾ നിൽക്കുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ അൻപത്തിയെട്ട് പേരുടെ ലിസ്റ്റ് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നു ക്യാമ്പിൽ ഉദ്യോഗസ്ഥർ പ്രിപ്പയർ ചെയ്തിരുന്നു ഇന്ന് തിരച്ചിൽ വേണ്ടി പോകാനായി അങ്ങനെ വിവിധ ക്യാമ്പുകളിൽ നിന്നായി ഏകദേശം പത്തിരുന്നൂറ് ആളുകൾ ഇന്ന് പങ്കെടുക്കുന്ന രീതിയിലായിരുന്നു ആ തെരച്ചിൽ ഒരു ആലോചിച്ചിരുന്നത് പക്ഷേ ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ നിന്നും വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഇന്ന് തെരച്ചിലിനായി പോവുകയുള്ളൂ എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതായത് പ്രധാനമന്ത്രി നാളെ ഇവിടെ സന്ദർശനം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി ചില സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതിന്റെ ഭാഗമായി വലിയ തോതിലുള്ളൊരു തെരച്ചിലേക്ക് ആളുകളെ പങ്കെടുപ്പിച്ചുള്ള തെരച്ചിലേക്ക് ഇന്ന് പോകാൻ സാധ്യതയില്ല എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് ക്യാമ്പിലെ ചില ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോഴാണ് അവരിൽ നിന്നാണ് നമുക്ക് ഈ തരത്തിലുള്ള വിവരം ലഭിച്ചത് മേപ്പാടി ക്യാമ്പിൽ നിന്ന് മാത്രമായി അൻപത്തിയെട്ട് പേരുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരുന്നു പക്ഷേ ആ ലിസ്റ്റ് ആ രീതിയിൽ ആളുകളെ വിടേണ്ടതില്ല എന്നൊരു നിർദ്ദേശം ഇന്നലെ രാത്രി വൈകിയോടുകൂടി ഇവർക്ക് ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നേരത്തെ തീരുമാനിച്ചതുപോലെയുള്ള അതിവിപുലമായ രീതിയിലുള്ള ജനകീയമായ ഒരു തിരച്ചിലേക്ക് ഇന്ന് പോകാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇനിയും സമയം എടുക്കും ആളുകൾ ഇപ്പോൾ ക്യാമ്പ് ഉണർ ഉണർന്ന് വരുന്നതേയുള്ളൂ ഞാനിപ്പോൾ നിൽക്കുന്ന മേപ്പാടി ക്യാമ്പിൽ നമുക്ക് ക്യാമ്പിൻ്റെ കോമ്പൗണ്ടിലേക്ക് തൽക്കാലം ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആളുകൾ അവിടെ നിന്ന് ഉണർന്ന് ഉള്ളൂ ക്യാമറ ഇല്ലാതെ നമ്മളവിടെ പോയിരുന്നു പക്ഷേ ആളുകൾ ഈ ഒരു ഏഴ് മണി എട്ട് മണിയോടുകൂടി ഒക്കെയാണ് ക്യാമ്പിൽ നിന്നും ആ തരത്തിൽ തിരിച്ചില്ല ഈ ആളുകൾ പുറപ്പെടുകയുള്ളൂ പക്ഷേ അതുതന്നെ വളരെ പരിമിതമായ ആളുകൾ മാത്രമായിരിക്കുമെന്ന് ആണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഉദ്യോഗസ്ഥരിൽ ലഭിക്കുന്ന സൂചന ഏറ്റവും പ്രധാനമായും ഇവരുടെ ക്യാമ്പിൽ കഴിയുന്ന തദ്ദേശീയരായ ചൂരൽമലയിലും ഒക്കെ കഴിയുന്ന ദുരിതബാധിതരായ ആളുകളുടെ കൂടി ആവശ്യമായിരുന്നു തങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ അതായത് തിരച്ചിലിൻ്റെ സേനാ വിഭാഗങ്ങളുടെ തിരച്ചിലിൻ്റെ ഔദ്യോഗികമായ തിരച്ചിലിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരികയായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി വ്യാപകമായ തിരച്ചിൽ അവർക്ക് സാധ്യമായ രീതിയിലുള്ള തിരച്ചിലൊക്കെ നടത്തിയിരുന്നെങ്കിൽ പോലും വലിയ തോതിലുള്ള ശരീരങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല അതേസമയം മിസ്സിംഗ് കേസുകൾ നിരവധിയായുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ ഈ രീതിയിൽ തങ്ങളുടെ കൂടി സാന്നിധ്യത്തിൽ അവിടെയുള്ള ഭൂമിയുടെ ഘടനയും വീടും ആളുകൾ താമസിച്ചിരുന്ന സ്ഥലവും എവിടേക്കാണ് ഒഴുകാനുള്ള സാധ്യത എന്നൊക്കെ കൂടുതൽ അറിയുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ തദ്ദേശീയരായ ആളുകളെ അങ്ങനെ ഒരു അഭിപ്രായവും ഒരു നിർദ്ദേശവും ഒക്കെ മുന്നോട്ട് വെച്ചത് അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരുന്നു സർക്കാർ ഈ രീതിയിൽ ആളുകളെ കൂടി തദ്ദേശീയരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ അതാണ് ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രഖ്യാപിക്കുന്നു അതേ തുടർന്ന് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങളിലുള്ള ആലോചനയും തീരുമാനമൊക്കെ വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ വേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങളും ഒക്കെ ആ രീതിയിലേക്ക് നീങ്ങേണ്ടതുണ്ട് എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ആ തരത്തിലുള്ള ജനകീയമായ വിപുലമായ ഒരു തിരച്ചിൽ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുക ഒരു അങ്ങനെയാണെങ്കിൽ ഈ തിരച്ചിൽ വരും ദിവസങ്ങളിലേക്ക് നീണ്ടുപോകുമോ എന്നുള്ള സംശയമുണ്ട് ഇതിനിക്ക് സർക്കാർ തലത്തിൽ തീരുമാനം എടുക്കേണ്ടതാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ക്യാമ്പുകളിൽ നിന്നും ലഭിക്കുന്ന വിവരം ഇതാണ് ആര്യ ശരി ഷഹീദാണ് വിവരങ്ങൾ നൽകിയത് ഷഹീദ് നിൽക്കുന്ന ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ അതൊരു ദുരിതാശ്വാസ ക്യാമ്പാണ് അവിടെ ഇന്നലെ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിരുന്നു ആളുകളെ കൊണ്ട് ഈ ഒരു തെരച്ചിലിൻ്റെ ഭാഗമാക്കാൻ ആരൊക്കെ പോകുമെന്ന് പക്ഷേ അത്രയധികം ആളുകൾ ഒരുപക്ഷെ പോകുന്നുണ്ടാവില്ല ഇന്ന് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രധാനമന്ത്രിയുടെ സുരക്ഷ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വളരെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കും ഈ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമാവുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്